ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫൈവ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൻ്റെ പാർട്ട് സെവൻ ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് സെവനിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലവറിനെ കുറിച്ചാണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിന് തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഒരു കൂട്ടം ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിച്ചു അതായത് ഇൻഫ്ലോറസെൻസിനെ കുറിച്ച് ഇന്ന് നമ്മൾ അതിൽ ഒരു സിംഗിൾ ഫ്ലവറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ലീഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് ഓർഗൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആണ് ലീവ്സ് കാരണം ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് അതുപോലെ തന്നെ ഒരു പ്ലാന്റിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലീഫാണ് ഇതുകൂടാതെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഈ ലീഫ് അല്ലെങ്കിൽ സ്റ്റെം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫ്ളവേഴ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ആൻജിയോസ്പോംസ് എന്നാണ് അതെന്തുകൊണ്ടായിരിക്കും ബിക്കോസ് ഒരു പ്ലാന്റിലെ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇവർ ഏത് ടൈപ്പ് റീപ്രൊഡക്ഷന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ദ ഫ്ലവർ ഇസ് ദ റീ യൂണിറ്റ് ഇൻ ദ ആൻജിയോസ്പോംസ് ഇറ്റ് ഈസ് മീൻ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ നെക്സ്റ്റ് നമുക്ക് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ഡിസ്കസ് ചെയ്യാം ഒരു ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ ഫ്ലവറിനും ഒരു തണ്ട് കാണാൻ പറ്റും ഈ തണ്ടിനെയാണ് സ്റ്റോക്ക് ഓർ പെഡിസൽ എന്ന് പറയുന്നത് ഈ പെഡിസലിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്വെല്ലനായിരിക്കും ഈ സ്വെള്ളനായിട്ടുള്ള ഭാഗത്തിനെയാണ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ എന്ന് പറയുന്നത് സോ ഈ തലാമസ് എന്ന് പറയുന്നത് നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ് നമ്മുടെ തല എന്ന ടേം വെച്ചിട്ട് തലാമസിനെ ഓർത്ത് വെക്കാം ഈ തലാമസിൻ്റെ മുകളിൽ ഒരു ക്രൗൺ പോലെ നമ്മുടെ ഹെഡിൽ ഒരു ക്രൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുക അതുപോലെയാണ് ഫ്ലവറിൻ്റെ മറ്റു ഭാഗങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ഈ തലാമസിന് മുകളിലായിട്ട് ഫോർ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് വാൾസ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്താണ് വാൾസ് എന്നൊക്കെ നമ്മൾ എൻജോസ്ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൾസ് മീൻസ് റിംഗ് ദാറ്റ് ഈസ് ഒരു റിംഗ് പോലെയാണ് തലാമസിന് മുകളിൽ ഈ ഫ്ലവറിന്റെ ഫോർ ഡിഫറെ കൈൻഡ്സ് ഓഫ് വാൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വാൾസ് ഏതൊക്കെയായിരുന്നു ഏറ്റവും താഴെയായിട്ട് വരുന്ന ഗ്രീൻ കളർ പോർഷൻ ആയിരിക്കും കാലിക്സ് അതിന് മുകളിലായിട്ട് വരുന്ന അട്രാക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം കൊറോള അതിനുള്ളിലായിട്ട് വരുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ദാറ്റ് ഈസ് ആൻഡ്രീഷ്യം ആൻഡ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ദാറ്റ് ഈസ് ഗൈനീഷ്യം സോ നമുക്ക് ഇനി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ നാല് വോൾസിനെ കുറിച്ചാണ് ദാറ്റ് ഈസ് കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇതിൽ കാലിക്സ് ആൻഡ് കൊറോള ഈ രണ്ട് വോൾസിനെയും ആക്സസറി ഓർഗൻസ് എന്നാണ് പറയുന്നത് സോ ആക്സസറി എന്ന വേർഡിന്റെ മീനിങ് എന്താ ഗേൾസ് ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കമ്മല് അല്ലെങ്കിൽ മാല ഇതൊക്കെ ആക്സസറീസ് ആണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാ ടു മേക്ക് എസ് മോർ അട്രാക്റ്റീവ് നമ്മളെ കുറച്ചുകൂടി സുന്ദരി സുന്ദരന്മാരായിട്ടൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു ഫ്ലവറിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലിക്സ് കൊറോള തുടങ്ങിയ ഭാഗങ്ങൾ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവരെ ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെ ആരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്സസറി ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു അട്രാക്ട് ബീസ് ബട്ടർഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ് ഇത് കൂടാതെ ഒരു പ്ലാന്റിൽ നിന്ന് ഇത്തരം വൈബ്രന്റ് കളേഴ്സ് ആകുമ്പം പോപ്പ് ചെയ്ത് നിൽക്കും അതായത് ഏതൊരു ഇൻസെക്റ്റിനും ദൂരത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഫ്ലവേഴ്സ് കാണാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആക്സസറി ഓർഗൻസ് ഓരോ ഫ്ലവേഴ്സിലും കാണുന്നത് ചില ഓർഗാനിസംസിലെ ഈ കാലക്സ് കൊറോള ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല കാലിക്സ് കൊറോള ചേർന്ന് ഒരൊറ്റ സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അത്തരം സ്ട്രക്ചേഴ്സിനെയാണ് പെരിയാന്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ സം ഫ്ലവേഴ്സ് ലൈക്ക് ലില്ലി ദ കാലിക്സ് ആൻഡ് കൊറോള ആർ നോട്ട് ഡെസ്റ്റിങ്ക്ട് ആൻഡ് ആർ ടോംഡാസ് പെരിയാന്ദ് ഈ പെരിയാന്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ലില്ലി പ്ലാന്റിലാണ് ഇത് രണ്ടും ദാറ്റ് ഈസ് കാലിക്സ് കൊറോള രണ്ടും ആക്സസറി ഓർഗൻസ് ആണ് ദാറ്റ് ദ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടാണ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് പെരിയാന്ത് ഓൾസോ ആക്ട് ചെയ്യുന്നത് ആക്സസറി ഓർഗൻ ആയിട്ടാണ് കാലിക്സ് ആൻഡ് കൊറോള ഈ രണ്ട് ഭാഗങ്ങളെയും ആക്സസറി ഓർഗൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിനു ഉള്ളിലായിട്ട് വരുന്ന രണ്ട് പാർട്സ് ദാറ്റ് ഈസ് ദ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇതിനെ രണ്ടിനെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ആൻഡ്രീഷ്യം എന്നത് മെയിൽ റീപ്രോഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം എന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളാണ് ഒരു പ്ലാന്റിലെ സെക്ഷൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ബേസിൽ ഫ്ലവേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ബൈ മീൻസ് ടു ദാറ്റ് ഈസ് രണ്ട് സെക്സസ് ദറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സെയിം ഫ്ലവറിൽ തന്നെ കാണുവാണെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെയാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അപ്പം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്തായിരിക്കും യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനേഷ്യം ഇപ്പം ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ളവേഴ്സ് ആണെങ്കിൽ അത് മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും ഇത്തരം ഫ്ലവേഴ്സ് ആണ് യൂണിസെക്ഷൽ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കാണപ്പെടുകയാണെങ്കിൽ അത്തരം ഫ്ളവേഴ്സിനാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെൻ എ ഫ്ലവർ ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇറ്റ് ഈസ് ബൈസെക്വൽ എ ഫ്ലവർ ഹാവിങ് എതർ ഓൺലി സ്റ്റേമെൻസ് ഓർ ഓൺലി കാർപ്പൽസ് യൂണിസെക്ഷൽ സ്റ്റേമെന്റ്സ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യത്തിന്റെ ഒരു യൂണിറ്റ് ആണ് അതുപോലെ കാർപ്പൽ എന്ന് പറയുന്നതും ഗൈനീഷത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ദാറ്റ് ദയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് സ്റ്റേമൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് കാർപ്പൽസ് സോ നമ്മളിപ്പം ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അതിൻ്റെ നെയിം ഒക്കെ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആണ് നമ്മൾ ആനിമൽ കിങ്ഡം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൽ ഏതൊക്കെ ടൈപ്പ് സിമട്രിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് റേഡിയൽ സിമെട്രി ബൈലാട്രോ സിമട്രി ആൻഡ് അസിമെട്രി ജസ്റ്റ് ലൈക്ക് ദാറ്റ് പ്ലാന്റ്സിലും ഈ സിമട്രി ഒക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം റേഡിയൽ സിമട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനും അതിനെ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിമട്രി ആണ് റേഡിയൽ സിമെട്രി ഈസ് വെൻ എ ഫ്ലവർ കാൻ ഡിവൈഡ് ഇൻറ്റു ടൂ ഈക്വൽ ഹാഫ്സ് ഇൻ എനി റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഇറ്റ് ഈസ് സൈഡ് ടു ബി ആക്ടിനോമോർഫിക് സോ റേഡിയൽ സിമെട്രി ഫ്ലവേഴ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിന് ആക്ടിനോമോർഫിക് എന്നാണ് പറയുന്നത് സോ റേഡിയോ സിമട്രിയുടെ മറ്റൊരു പേരാണ് ആക്ടിനോമോർഫിക് ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ ആണ് മസ്റ്റേർഡ് ഡെറ്റ്യൂറ ചില്ലി തുടങ്ങിയ പ്ലാന്റ്സിൻ്റെ ഫ്ളവേഴ്സ് ഇതിൽ ഡെറ്റ്യൂറ പ്ലാന്റ്സിൻ്റെ ഈ വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതുകൂടാതെ മസ്റ്റേഡ് ഫ്ലവേഴ്സും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത കുറവാണ് ബട്ട് നിങ്ങൾ ചില്ലി ഫ്ലവേഴ്സ് മുളകിൻ്റെ പൂക്കൾ കണ്ടിട്ടുണ്ടാവും അത് ആക്ടിനോമോർഫിക്കിന് അല്ലെങ്കിൽ റേഡിയോസിമെട്രിക്ക് എക്സാമ്പിളാണ് അതുകൂടാതെ ചെമ്പരത്തി നമുക്ക് ആക്ടിനോമോ മോർഫിക്കിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ഹിബിസ്കസ് പ്ലാന്റ് ആണ് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾസ് തന്നെ എക്സാമിന് എഴുതാൻ ശ്രമിക്കുക അടുത്ത ടൈപ്പ് ഓഫ് ആണ് ബയോലാട്രൽ സിമട്രി ബയോലാട്രൽ സിമട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഫ്ലവറിനെ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടു ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ ദാറ്റ് ഈസ് വെൻ ഇറ്റ് കാൻ ബി ഡിവൈഡ് ഇൻറ്റു ടു സിമിലർ ഹാഫ്സ് ഓൺലി

ഇതുകൂടാതെ ഈ പയറിച്ചെടികളൊക്കെ കാണപ്പെടുന്ന ഫാമിലി നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ലെഗുമിനസ് പ്ലാന്റ്സ് സോ ഈ ലെഗുമിനസ് പ്ലാന്റ്സിൽ വരുന്ന പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് ഒക്കെ തന്നെ സൈഗോമോർഫിക് അല്ലെങ്കിൽ ബയോലാട്രോസിമെട്രി കാണിക്കുന്നവരായിരിക്കും ഫോർ എക്സാമ്പിൾ ഗുൽമോഹർ ബീൻസ് കാസിയ തുടങ്ങിയ പ്ലാന്റ്സിന്റെ ഫ്ളവേഴ്സൊക്കെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അസിമെട്രിക് ഫ്ലവേഴ്സിനെ കുറിച്ചാണ് അതെന്തായിരിക്കും ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫ്ലവേഴ്സിനെ ടു ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റില്ല ദാറ്റ് ഈസ് എ ഫ്ലവർ ഈസ് അസിമെട്രിക് ഓർ ഇറഗുലർ ഇഫ് ഇറ്റ് കനോട്ട് ബി ഡിവൈഡ് ഇൻറ്റു ടു സിമിലർ ഹാഫ്സ് ബൈ എനി വേർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഫോർ എക്സാമ്പിൾ കെന്ന കെന്ന നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്ലവർ ആണ് തോട്ടവാഴ എന്നൊക്കെയാണ് ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് സോ ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് നമ്മുടെ ഗാർഡൻസിലൊക്കെ കാണാൻ പറ്റും നമുക്ക് ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കന്ന ഫ്ലവേഴ്സിനെ ടു ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റില്ല സോ ദീസ് ഫ്ലവേഴ്സ് ആർ കോൾഡ് ഇർറെഗുലർ ഓർ അസിമെട്രിക് ഫ്ലവേഴ്സ് നമ്മൾ ഇപ്പോൾ ഫ്ലവേഴ്സിന്റെ സിമെട്രി ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോറൽ അപ്പൻഡേജിന്റെ നമ്പറിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻജിയോസ്പോമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഫ്ലവേഴ്സ് മൂന്ന് കണ്ടീഷനിലാണ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ട്രൈമീറസ് ടെട്രാമീറസ് ഓർ പെൻഡാമീറസ് ഇപ്പം ട്രൈമീറസ് കണ്ടീഷനിലാണ് ഒരു ഫ്ലവർ ഉള്ളതെങ്കിൽ ട്രൈ മീൻസ് ത്രീ ഇതിലുള്ള അപ്പൻഡേജുകളൊക്കെ മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഓരോ വോളിലും ത്രീ അപ്പൻഡേജസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് മൂന്ന് സെപ്പൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ചിലപ്പോൾ മൂന്ന് പെറ്റൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ അതിനെയാണ് ട്രൈ മീറസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടെട്രാമീറസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിലെ ഫ്ലോറൽ അപ്പൻഡേജുകളൊക്കെ തന്നെ ഫോർ അല്ലെങ്കിൽ ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പെൻഡാമീറസ് പെൻഡാ മീനിങ് ഫൈവ് അപ്പം ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഒന്നുകിൽ ഫൈവ് ഫ്ളോറൽ അപ്പൻഡേജസ് ആയിരിക്കും ഓരോ വോൾസിലും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫൈവിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ഈ അപ്പൻഡേജുകളൊക്കെ ഫ്ലവറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ദാറ്റ് ഈസ് എ ഫ്ലവർ മേ ബി ട്രൈമീറസ് ടെട്രാമീറസ് ഓർ പെൻഡാമീറസ് ഫ്ലോറൽ അപ്പൻഡേജസ് ആർ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ഓർ ഫൈവ് റെസ്പെക്ടീവ്ലി അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഫ്ലവേഴ്സിൽ മൂന്നിതളുകളോ അഞ്ച് അഞ്ച്തളുകളോ മാത്രമായിരിക്കില്ല കാണാൻ പറ്റുന്നത് അതിലും കൂടുതൽ പെറ്റൽസ് കാണാൻ പറ്റും ചിലപ്പോൾ സെപ്പൽസ് കാണാൻ പറ്റും ചിലപ്പോൾ നമ്പർ ഓഫ് ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഇതിൻ്റെ എണ്ണമൊക്കെ അഞ്ചിൽ കൂടുതലായിരിക്കും ഇവിടെയൊക്കെ ഈ ഫ്ലോറൽ അപ്പൻഡേജസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ ഫൈവ് ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ദാറ്റ് ഈസ് ഒരു വോളിൽ ഒരു റിങ്ങിൽ നമുക്ക് നാല് പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് ആയിരിക്കും കാണാൻ പറ്റുക ഇങ്ങനെയുള്ള ഒരുപാട് വോൾസ് അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇത്രയും കൂടുതൽ സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം ഒരു ഫ്ലവറിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്നുകിൽ ത്രീ അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ ഫൈവ് ഇതിൻ്റെ ഏതിന്റെ മൾട്ടിപ്പിൾസിൽ ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാറ്റിനെ കുറിച്ചാണ് ദാറ്റ് ഈസ് ഫ്ലവറിന്റെ പെഡിസൽ അതായത് ഫ്ലവറിന്റെ തണ്ടിന് ഏറ്റവും താഴെയായിട്ട് ബേസിലായിട്ട് ലീവ്സ് കാണാൻ പറ്റും പക്ഷെ ഈ ലീവ്സിന് നമ്മൾ ആ പ്ലാന്റിൽ കോമൺലി കാണുന്ന ലീവ്സിന്റെ അത്ര ലാർജ് ആയിരിക്കില്ല ചെറിയ ലീവ്സ് ആയിരിക്കും ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ലീഫ് ഇത്തരം ലീഫുകളെയാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ചില ഫ്ലവേഴ്സിൽ നമുക്ക് ഈ ബ്രാക്റ്റ് കാണാൻ പറ്റും എന്നാൽ ചില ഫ്ലവേഴ്സിൽ ഈ ബ്രാക്റ്റ് ആബ്സെന്റ് ആയിരിക്കും സോ ബ്രാക്റ്റ് ഉള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ ബ്രാക്റ്റേറ്റ് എന്ന് പറയുന്നു ബ്രാക്റ്റ് ആബ്സെന്റ് ആണെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെയാണ് എന്ന് പറയുന്നത് ദ്ലവേഴ്സ് വിത്ത് ബ്രാക്ട് ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ് ലീവ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ പെഡിസിൻ ആർ കോൾഡ് ബ്രാക്ടൈറ്റ് ആൻഡ് ദോസ് വിത്തൌട്ട് ബ്രാക്ട്സ് എബ്രാക്ടൈറ്റ് ഓക്കെ നമ്മൾ ഇപ്പം ഒരു ഫ്ലവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻ ഓഫ് ഫ്ലവർ ആണ് അപ്പം ഒരു ഫ്ലവറിനെ ഒരു പ്ലാന്റിന്റെ റീപ്രഡക്റ്റീവ് യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇവര് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഒരു ഫ്ലവറിന് ഒരു സ്റ്റോക്ക് ഓർ പെഡിസൽ കാണാൻ പറ്റും ഈ പെഡിസലിന്റെ എൻഡിലായിട്ട് കാണുന്ന സ്വല്ലനായിട്ടുള്ള ഭാഗത്തിനെയാണ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ എന്ന് പറയുന്നത് ഇതിലാണ് ഫ്ലവറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഭാഗങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഒരു ഫ്ലവറിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നാല് വോൾസ് കാണാൻ പറ്റും കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇതിൽ കാലിക്സ് ആൻഡ് കൊറോള ഇതിനെ ആക്സസറി ഓർഗൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇത് രണ്ടും ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ചില പ്ലാന്റ്സിലെ കാലിക്സ് കൊറോള എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അവര് ഈ കാലിക്സ് ആൻഡ് കൊറോള ചേർന്ന് ഒരൊറ്റ സ്ട്രക്ചറായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിനെയാണ് പെരിയാാന്ത് എന്ന് പറയുന്നത് ഈ പെരിയാാന്ത് കാണാൻ പറ്റുന്നത് ലില്ലി പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിലാണ് റീപ്രഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇതിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിൻ്റെ ബേസിൽ ഒരു ഫ്ലവറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ദേ ആർ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആൻഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം അവരിൽ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം കാണാൻ പറ്റും എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിരിക്കും കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഒന്നുകിൽ അതിൽ സ്റ്റേമൻസ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം കാണാൻ പറ്റും അല്ലെങ്കിൽ കാർപ്പൽ ഓർ ഗൈനീഷ്യം കാണാൻ പറ്റും സ്റ്റെയ്മെൻസ് കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ അവരെ മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു കാർപ്പൽസ് കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ അവരെ ഫീമെയിൽ ഫ്ളവേഴ്സ് എന്ന് പറയുന്നു ഇതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫ്ലവറിന്റെ സിമട്രീനെ കുറിച്ചാണ് അപ്പം ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമട്രി ഫ്ലവേഴ്സിൽ കാണാൻ പറ്റും ദ ആർ ആക്ടിനോമോർഫിക് സൈഗോമോർഫിക് ആൻഡ് ഇറഗുലർ ഫ്ലവേഴ്സ് ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയൽ സിമെട്രിക് കാണിക്കുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ദാറ്റ് ഈസ് അവരെ സെൻട്രൽ കൂടെ പോകുന്ന ഏത് ലൈനും ടു ഈക്വൽ ഹാഫ് സൈറ്റ് കട്ട് ചെയ്യുന്നു സൈഗോമോർഫിക് എന്ന് പറയുന്നത് ബയോലാട്രൽ സിമെട്രി കാണിക്കുന്ന ഫ്ലവേഴ്സ് ആണ് ദാറ്റ് ഈസ് ഇത്തരം പ്ലാന്റ്സിലെ ഒരൊറ്റ ലൈനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടു ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ ആൻഡ് ലാസ്റ്റ് ഈസ് ഇറഗുലർ ഫ്ളവേഴ്സ് ദാറ്റ് ഈസ് അസിമെട്രിക് ഫ്ലവേഴ്സ് ഇവരെ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ടു ഈക്വൽ ഹാഫ്സ് കിട്ടില്ല ഇതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൈമീറസ് ടെട്രാമീറസ് ഓർ പെൻഡാമീറസ് ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ക്ലാസിഫിക്കേഷൻ അവരുടെ ഫ്ലോറൽ അപ്പൻഡേജസിന്റെ നമ്പറിന്റെ ബേസിലാണ് ഓരോ വോളിലും ത്രീ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് ഓരോ ഫ്ലവർ വോളിലും കാണാൻ പറ്റുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെയാണ് ട്രൈമീറസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ ആണ് ഓരോ ഫ്ലോറൽ വോൾസിലും കാണാൻ പറ്റുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെയാണ് ടെട്രാമീറസ് എന്ന് പറയുന്നത് ഫൈവ് ഓർ മൾട്ടിപ്പിൾസ് ഓഫ് ഫൈവ് ആണ് ഓരോ വോൾസിലും കാണാൻ പറ്റുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിന് പെൻഡാമീറസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നു ഇതുകൂടാതെ റെഡ്യൂസ്ഡ് ലീവ്സ് ഓർ ബ്രാക്ട് ഓരോ ഫ്ലവേഴ്സിന്റെയും പെഡിസലിന്റെ ബേസിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അത്തരം ഫ്ലവേഴ്സ് ആണ് ബ്രാക്ടേറ്റ് ഇപ്പം ബ്രാക്റ്റ് ആബ്സെന്റ് ആണെങ്കിൽ അത്തരം ഫ്ലവേഴ്സ് ആണ് എ ബ്രാക്റ്റേറ്റ് സോ നമ്മൾ ഈ വീഡിയോയിൽ ഫ്ലവേ അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോറൽ പാർട്ടിന്റെ പൊസിഷൻ്റെ ബേസിൽ ഫ്ലവേഴ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യും ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെഷൻ ഓർ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ